പാലായിലെ തോൽവി അംഗീകരിക്കുന്നുവെന്ന് കേരള കോൺഗ്രസ് ചെയർമാനും പാലായിലെ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയുമായ ജോസ് കെ മാണി അതേസമയം മാണി സിക്കാപ്പിന്റെ വിജയം വോട്ട് കച്ചവടത്തിലൂടെയാണെന്ന് അദ്ദേഹം ആരോപണം ഉന്നയിച്ചു തെരഞ്ഞെടുപ്പ് ഫലം ശേഷം മാധ്യമപ്രവർത്തകരോട് പ്രതികരിക്കുകയായിരുന്നു ജോസ് കെ മാണി കേരള ചരിത്രം തിരുത്തിയെഴുതാൻ ഈ തെരഞ്ഞെടുപ്പിലൂടെ കഴിഞ്ഞു എൽ ഡി എഫ് സർക്കാരിന് തുടർഭരണം ലഭിക്കാനും അതിൽ കേരള കോൺഗ്രസിന് പങ്കുചേരാനും കഴിഞ്ഞതിൽ അഭിമാനമുണ്ട് പാലായിലെ പരാജയം അംഗീകരിക്കുന്നുവെന്ന് ജോസ് കെ മാണി പറഞ്ഞു എന്നാൽ യു ഡി എഫ് സ്ഥാനാർത്ഥിയായ മാണി സി കാപ്പിന്റെ വിജയത്തിന് പിന്നിൽ വലിയ വോട്ട് വോട്ടുകച്ചവടമുണ്ട് ബിജെപിയുമായി കച്ചവടം നടത്തിയെന്ന് ജോസ് കെ മാണി ആരോപണം ഉന്നയിച്ചു കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇരുപത്തിയാറായിരം വോട്ടുകളും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇരുപത്തിനാലായിരം വോട്ടുകളും നേടിയ ബി ജെ ഇത്തവണ കിട്ടിയത് വെറും പതിനായിരം വോട്ടുകൾ മാത്രമാണ് ബി ജെ പി യു ഡി എഫിന് വോട്ടുകച്ചവടം നടത്തി എന്നതിന്റെ വ്യക്തമായ തെളിവാണ് ഇതെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി സ്വന്തം ബൂത്തിൽ പോലും ജോസ് കെ മാണിക്ക് ദയനീയ പരാജയം നേരിടേണ്ടി വന്നു സംസ്ഥാനത്ത് ഇടതു തരംഗം ആഞ്ഞടിച്ചിട്ടും പാലായിൽ ദയനീയ തോൽവിയാണ് ജോസിനെ കാത്തിരുന്നത് സ്വന്തം വീടിരിക്കുന്ന വീടിൽ പോലും ഇദ്ദേഹം പിന്നിലാണ് വോട്ടെണ്ണലിലെ ആദ്യ റൗണ്ട് മുതൽ കാപ്പൻ വ്യക്തമായ മുൻതൂക്കം നേടിയിരുന്നു ഇടത് ശക്തി കേന്ദ്രങ്ങളിൽ പോലും വൻ മുന്നേറ്റമാണ് കാപ്പൻ നടത്തിയത് പോസ്റ്റൽ ബാലറ്റിലും ഒന്നാം റൗണ്ടിലെ വോട്ടെണ്ണലിലും മാത്രമാണ് ജോസ് കെ മാണിക്ക് ലീഡ് നില നിലനിർത്താൻ സാധിച്ചത് സംസ്ഥാന ശ്രദ്ധ ആകർഷിച്ച പോരാട്ടത്തിൽ ജോസ് കെ മാണിയെ പതിനാലായിരം വോട്ടിനാണ് പരാജയപ്പെടുത്തിയത് തെരഞ്ഞെടുപ്പ് ഫലം ശേഷം കാപ്പൻ കേക്ക് മുറിച്ച് പ്രവർത്തകരോടൊപ്പം വിജയാഘോഷം നടത്തുകയും ചെയ്തു അതേസമയം സംസ്ഥാനത്ത് ചരിത്രം കുറിച്ച് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ തുടർഭരണം ഉറപ്പാക്കുന്ന ഫലമാണ് പുറത്തുവരുന്നത് വർഷത്തെ ചരിത്രമാണ് എൽ ഡി എഫ് തിരുത്തി മുന്നണികൾക്ക് മാറി മാറി അവസരം നൽകിയിരുന്ന കേരളം ഇക്കുറി ഇടതിനൊപ്പം തന്നെ നിലയുറപ്പിച്ചു മണ്ഡല രൂപീകരണത്തിന് ശേഷം ആദ്യമായാണ് പാലാ നിയോജക മണ്ഡലം കെ എം മാണിയില്ലാതെ ഒരു തെരഞ്ഞെടുപ്പിനെ ഉപതെരഞ്ഞെടുപ്പിൽ നേരിട്ടത് അൻപത് വർഷത്തിലേറെ പാല അടക്കിവാണ മാണിയുടെ മരണത്തോടെയാണ് മണ്ഡലത്തിന് അദ്ദേഹമില്ലാതെ ഒരു തെരഞ്ഞെടുപ്പിനെ നേരിടേണ്ടതായി വരുന്നത് മൂന്ന് തവണയാണ് മുൻപ് മാണി സി കാപ്പൻ കെ എം മാണിയെ നേരിട്ടത് അന്നൊക്കെ മാണിയോടൊപ്പം വിജയം നിന്നു എന്നാൽ രണ്ടായിരത്തി പതിനാറിൽ മാണിയുടെ ഭൂരിപക്ഷം നാലായിരത്തി എഴുന്നൂറ്റി മൂന്നാക്കി കുറയ്ക്കാൻ കാപ്പന് കഴിഞ്ഞു കെ എം മാണി കളമൊഴിഞ്ഞപ്പോൾ മാണി സി കാപ്പിന് വിജയം അങ്ങനെ പാല മാണി സി കാപ്പിന്റേതായി ചരിത്ര വിജയം നേടിയിട്ടും ഇടതുപക്ഷം മാണി സി കാപ്പിനെ കണ്ടില്ലെന്ന് നടിച്ചു മാണിയുടെ മകൻ ജോസ് കെ മാണിയെ മുന്നണിയിലേക്ക് കൊണ്ടുവന്ന പിണറായി വിജയൻ പാലായിലെ സ്ഥാനാർത്ഥിയാക്കി ഈ തീരുമാനത്തിൽ പ്രതിഷേധിച്ച് മാണി സി കാപ്പൻ ഇടതുമുന്നണി വിടുകയായിരുന്നു കൂടുതൽ വാർത്തകൾക്കായി ഞങ്ങളുടെ വെബ്സൈറ്റായ മലയാളം കോം സന്ദർശിക്കുക കൂടുതൽ വീഡിയോകൾക്കായി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇത് സമയം ഫ്രോം താങ്ക്സ്റ്റ്